ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഗേഷ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ ഗായ്സ് നമുക്ക് ഇത് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. അപ്പൊ ഇത് ആദ്യമായിട്ട് നമ്മളെന്ന് വെച്ചാൽ ഈ പൈനാപ്പിള് ചെറിയ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. ചെറിയ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. മിക്സിയിലിട്ട് അരക്കാനുള്ള നമുക്ക് സോ ഗൈസ് അപ്പൊ നമ്മള് പൈനാപ്പിള് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 500 ml ഒരു പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഗൈസ് നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് വെള്ളത്തിൽ ഇടുന്നൊരു ഫ്രഷ്നെസ് കിട്ടും. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ പൈനാപ്പിള് ആഡ് ചെയ്യണം. മിക്സിയിൽ ജാറിലോട്ട് ആഡ് ചെയ്യണം. ഇട്ടിട്ടുണ്ട്. ഇനി ഗൈസ് അടുത്ത് നമ്മൾ ഇതിലോട്ട് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഗ്യാസ് എന്നിട്ട് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ഗ്യാസ് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ജാറിൽ നമ്മൾ മിക്സിയിലിട്ട് അരക്കണം. അപ്പം ഗ്യാസ് ഞാൻ മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നു. ആ ഗൈസ് നമ്മളിത് മിക്സിയിലിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മിൽക്ക് നമ്മുടെ നമ്മൾ 500 ml പാല് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ ഗൈസ് നമ്മൾ പാൽ ആഡ് ചെയ്ത് നമ്മൾ ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ ഗൈസ് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ അടിക്കേണ്ടതാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് തയ്യാറായിരിക്കണം. അപ്പം നമ്മൾ ഇത് ഗ്ലാസ്സിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ കുടിക്കാൻ പറ്റും നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഇനി നമ്മൾ ഇതിലോട്ട് ഐസ് ക്യൂബ്സ് അപ്പം നല്ല തണുപ്പ് കിട്ടും ഗൈസ്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഗൈസ് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഇനി നമ്മളിത് നിറച്ച് വെക്കേണ്ടതാണ്. കുടിക്കാൻ തയ്യാറാക്കി ചെയ്യും. സോ ഗൈസ് അപ്പൊ നമ്മൾ പൈനാപ്പിൾ തയ്യാറാക്കി നിങ്ങളെ കാണിച്ചതാണ്. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് ഇതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതുവരെ കാണാം.